ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമുക്കൊരു സ്കിൻ കെയർ ആണ് കേട്ടോ. അതിനാണ് ബൗൾ വെച്ചിരിക്കുന്നത്. അപ്പൊ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെമഡിയാണ്. അപ്പൊ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കൈകളിലും കാലുകളിലും ഒക്കെ ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറ്റാനായിട്ടാണ് കേട്ടോ. അതായത് ഇപ്പൊ നമുക്ക് കാലുകളിൽ ചെരുപ്പിട്ട് കുറെ ഈ വള്ളി ചെരുപ്പുണ്ടല്ലോ, നമ്മളത് എന്താ അതിന് പറയണ സ്ലിപ്പർ എന്നോ, പണ്ടൊക്കെ നമ്മളതിന് ഹവായി ചപ്പൽ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ചപ്പലൊക്കെ ഇടുന്ന സമയത്ത്, അതുപോലെ നമ്മൾ വീട്ടില് സ്ലിപ്പറൊക്കെ യൂസ് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ചെരുപ്പിന്റെ പാടുകളൊക്കെ കാലിൽ അതുപോലെ തന്നെ തെളിഞ്ഞു കാണാൻ പറ്റും. അതുപോലെ ചില വള്ളിയുള്ള ചെരുപ്പുകൾ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ജിഗ്സാഗ് പോലുള്ള വള്ളിയുള്ള ചെരുപ്പുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇതുപോലെ ആ ചെരുപ്പിന്റെ പാടുകൾ കാലിൽ തെളിഞ്ഞു കാണും. ചെരുപ്പ് ഇട്ട അത്രയും, അതായത് ആ വള്ളികളുള്ള അത്രയും ഭാഗത്ത് നല്ല വെളുപ്പ് നിറവും, അതായത് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറും, അല്ലാത്ത ഭാഗങ്ങളിൽ വെയിലേറ്റിട്ട് കറുത്ത് കരുവാളിച്ച് ആ ഡിസൈൻ, ചെരുപ്പിന് എന്താണോ ഡിസൈൻ, ആ ഡിസൈൻ അതുപോലെ തന്നെ നമ്മുടെ കാലില് പതിഞ്ഞിരിക്കും. അതുപോലെ കൈകളിലാണെങ്കിൽ, ഇപ്പൊ ഞാനൊക്കെ വാച്ച് കെട്ടുന്ന ആളാണ്, വാച്ച് കെട്ടുന്ന പാടുകള്, വളയിടുന്ന പാടുകള് അത്രയും ഭാഗത്ത് നല്ല നിറം ഉണ്ടായിരിക്കും, അല്ലാത്ത ഭാഗങ്ങളിൽ നിറം മങ്ങിയിട്ട് കാണപ്പെടും. ഇപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ കണ്ടോ, ഈ വാച്ച് കെട്ടുന്ന ആ ഭാഗത്ത് ആ പാട് അങ്ങനെ കാണും. കാര്യം ഞാൻ വെയിലത്തൊക്കെ ഒരുപാട് ഇറങ്ങി നടക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ നമ്മുടെ എണ്ണയുടെ ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യാനായിട്ടേ ഒരുപാട് വെയിൽ കൊള്ളുന്ന ആളാണ്. അപ്പൊ കണ്ടോ കയ്യിലെ ഈ പാടുകൾ. അപ്പൊ ഈ പാടൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. അപ്പൊ അതിനാദ്യം തന്നെ വേണ്ടത് കോൾഗേറ്റ് ആണ് കണ്ടോ. ചെറിയൊരു കോൾഗേറ്റിന്റെ ട്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. കോൾഗേറ്റ് വീട്ടിലുള്ളവർ അത് തന്നെ എടുക്കുക. ഇപ്പൊ കോൾഗേറ്റ് ഇല്ല, വേറെ ഏതെങ്കിലും പേസ്റ്റ് എടുക്കാമോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിയില്ല, അത്രയും എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കോൾഗേറ്റ് ആണ് എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാനിത് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇതിനകത്തോട്ട് സ്ക്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ പേര് പറയും പല്ലിന് ഉപയോഗിക്കുന്നതല്ലേ, അത് സ്കിന്നിന് പറ്റിയ കൊള്ളില്ല എന്നൊക്കെ പറയും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഡാമേജ് വരുത്തുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഇത് ഫേസിലും ഉപയോഗിക്കരുത്. കൈകള് കാലുകള് ഇത്തിരി റഫായിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ. കാര്യം നമ്മൾ തുണി അലക്കി പാത്രം കഴുകിയൊക്കെ നമ്മുടെ കൈകളും കാലുകളൊക്കെ, കൈകള് കേട്ടോ, കാലുകൾ കൊണ്ട് നമ്മൾ തുണിയൊന്നും അലക്കുന്നില്ല. തുണി അലക്കി പാത്രം കഴുകിയൊക്കെ ഡിറ്റർജൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കൈകൾ നല്ല റഫായിട്ടിരിക്കുകയാണ് സ്കിന്ന്. കാലുകൾ അതുപോലെ തന്നെ നമ്മൾ ഈ നടത്തവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും, എപ്പോഴും നമ്മൾ ഈ മുറ്റത്തിറങ്ങിയുള്ള ജോലിയൊക്കെ ഉള്ളവരും പാടത്തും വയലിലൊക്കെ ജോലിയുള്ളവരും സ്ഥിരമായിട്ട് നടന്ന് ജോലിക്ക് പോകുന്നവരും ഒക്കെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ കാല് വീണ്ടും റഫായിട്ടിരിക്കും. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതി, എല്ലാ ദിവസവും ചെയ്യരുത്, അതെടുത്ത് പറയട്ടെ. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സോഡാപ്പൊടിയാണ് കേട്ടോ. സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, അത് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ കിട്ടും. മിക്കവാറും എല്ലാവരുടെ വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് ഈ സോഡാപ്പൊടി എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണിക്കാം കേട്ടോ എത്രയാണ് എടുക്കുന്നതെന്നുള്ളത്. കണ്ടോ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പരന്ന സ്പൂണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇതൊരു കാൽ ടേബിൾ സ്പൂൺ കാണും, അത്രേ കാണത്തുള്ളൂ കേട്ടോ. അതിനുശേഷം ഇതിനകത്തോട്ട് നാരങ്ങ, അതിനാണ് ആദ്യമേ തന്നെ നാരങ്ങ എടുത്ത് വെച്ചിരുന്നത്, അത് സ്ക്യൂസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുവൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് കുരുവൊന്നും ആവശ്യമില്ലല്ലോ. ഇത് ചെറിയ നാരങ്ങയാണ് കേട്ടോ. റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് വണ്ടിയുടെ ശബ്ദം, ചെറിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. അല്ല, ചെറിയ നാരങ്ങ ആയതുകൊണ്ട് നീര് കുറവായിരിക്കും. ഞാനിത് എടുത്തതെന്നല്ല, ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഇതിന് നീര് കുറവായിരിക്കും. നമുക്ക് കുഞ്ഞു നാരങ്ങ ഇപ്പോൾ ഇവിടെ ഉള്ളു, വലുതില്ല. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചിലർ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിലൊട്ടും ശബ്ദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ നീര് കുറവായതിന് എത്ര സ്ക്യൂസ് ചെയ്താലും നീര് വരത്തില്ല. അത് കുഞ്ഞു നാരങ്ങ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ വലിയ നാരങ്ങ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പൊ ഇവിടെ ഉണ്ടായില്ല കാണിക്കാനായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിനകത്തോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഇത് മാത്രം മതി. നന്നായിട്ട് മിക്സ് ആയിട്ട് നമുക്ക് കിട്ടും, വളരെ എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇത് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഇപ്പൊ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ഒഴുകി വീഴുന്ന ഒരു ടെക്സ്ചറിൽ. ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കാണിക്കാൻ കേട്ടോ.
അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നമ്മുടെ പാക്കൊക്കെ ചെയ്യുന്ന ബ്രഷാണ്. അത് വെച്ച് തന്നെ അങ്ങ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് കറുപ്പ് പാടുകളുള്ളവർ ഒന്ന് ഉണങ്ങുമ്പോൾ അതിന് മുകളിൽ ഒരു കൊട്ടുകൂടി ഇട്ടോളൂ കേട്ടോ, നല്ലതാണ്. ഞാൻ ഈ ഒരു ഏരിയയിലാണ് എനിക്ക് പ്രശ്നമുള്ളത്, കാര്യം ഈ വാച്ച് കിട്ടുന്നത് കൊണ്ട് ആ ഏരിയ നന്നായിട്ട് നിറം വെച്ചിട്ട് എൻ്റെ സ്കിന്നിൻ്റെ കളറും അല്ലാത്തിടത്ത് വേറൊരു കളറുമാണ്. അപ്പം അതുകൊണ്ട് തെളിഞ്ഞ് കാണാൻ പറ്റും നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഫുൾ ചെയ്യാം, ബാക്കി ഞാൻ കാലുകളിൽ ചെയ്യാൻ ഓർത്തിട്ടാണ്. അപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 10-20 മിനിറ്റോളമായി. പ്രത്യേകിച്ച് നമുക്ക് നീറ്റലോ കാര്യങ്ങളൊന്നും വരത്തില്ല. ആകെ നമുക്ക് നമ്മൾ ഒരു ചെറിയൊരു ഗ്യാസ് പോലെ ഫീൽ ചെയ്യും. മീൻസ് നമ്മളിപ്പം വിക്സ് മിഠായി കഴിക്കില്ലേ, അതുപോലെ പോളൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലാണ്. വേറെ ഒന്നും കിട്ടില്ല കണ്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. ഇനി ഇത് നമുക്ക് കഴുകി കളയാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റബ്ബ് ചെയ്യുമ്പോൾ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് റബ്ബ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം തൊട്ടിട്ട് വേണം നിങ്ങൾ റബ്ബ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് ചുളിവുകൾ വരും. പിന്നെ നമ്മുടെ ലോദ്ര പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. അത് കുറേ പേര് ചോദിച്ചായിരുന്നു, ചേച്ചി ഇത് മുഖത്ത് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ, കൈകളിലും കാലുകളിലൊക്കെ ചെയ്യാൻ പറ്റില്ല. ചെയ്യാം, എല്ലാ ഫുൾ ബോഡി പാർട്ടിലും ചെയ്യാം. പിന്നെ ലോദ്ര പൗഡർ എക്സ്പെൻസീവ് ആണല്ലോ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫേസ് മാത്രമായിട്ട് പറഞ്ഞത്. കാര്യം നമുക്ക് എപ്പോഴും വിസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഫേസാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫേസ് മാത്രമായിട്ട് പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഞാൻ നിങ്ങൾ കൈകളിലും കാലുകളിലൊന്നും ഇടണ്ടെന്ന് ഓർത്തിട്ടല്ല. ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. പൊതുവെ ഞാൻ നന്നായിട്ട് കഴുകി. ഈ ഒരു റിങ് പോലെയായിരുന്നു ഉണ്ടായിരുന്നത് കയ്യിൽ, ഇപ്പം അത് കാണാനില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വശത്താണെങ്കിലും കണ്ടോ വളരെയധികം നല്ല മാറ്റമുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഈ ഒരു വശത്താണെങ്കിൽ ഞാൻ ടാറ്റു ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടോ ബാക്ക് വശം ആണിത്, ഈ ഒരു വശത്ത് ടാറ്റു ചെയ്തിരിക്കുന്നതുകൊണ്ട് അത്ര വിസിബിൾ ആവണമെന്നില്ല. പക്ഷെ ഈ ഒരു വശത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ സ്കിന്ന് ഇങ്ങനെ വലിച്ചിട്ട് കാണിക്കാം കണ്ടോ. വളരെ നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു റെമഡി എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ, ഒറ്റ യൂസിൽ തന്നെ. ഇപ്പം ഞാൻ ഒരുപാട് സമയം വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഒരു 10-20 മിനിറ്റിനകത്ത് തന്നെ കഴുകി കളഞ്ഞു. ഒരുപാട് നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് ഡ്രൈ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ വാച്ച് കെട്ടിയിട്ടുള്ള ഒരു പാടായിരുന്നു, വാച്ച് കെട്ടിയിട്ട് സൺടാൻ ഏറ്റിട്ടുള്ള ഒരു പാടായിരുന്നു. അപ്പോൾ അത് മാറാനായിട്ടാണ് ചെയ്തത്. ഇതല്ലാതെ ഒരുപാട് നാച്ചുറൽ റെമഡീസ് ഉണ്ട്, പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഇത് സത്യം പറഞ്ഞാൽ മടിച്ചികൾക്കും മടിയന്മാർക്കും വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ്. ഇത് നിങ്ങൾക്ക് കാലുകളിൽ, മെയിനായിട്ട് ഇത് കാലുകളിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതുപോലെ പാടുകൾ ഉണ്ടെങ്കിൽ, കറുത്തത് വെളുത്തതായിട്ടുള്ള പാടുകൾ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാലുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. മാസത്തിൽ ഒരിക്കലോ മറ്റോ ചെയ്തിരുന്നാൽ മതി, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ. പതിവായിട്ട് ഒരു കാരണവശാലും ചെയ്യരുത്, ഇതിനൊരു ബേണിങ് സെൻസേഷൻ ഉള്ളതാണ്. കാര്യം നമ്മൾ സോഡ പൗഡർ ചേർക്കുന്നത് കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്യൂട്ടബിൾ ആകുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സ്യൂട്ടബിൾ ആവില്ലായിരിക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിത് കയ്യിൽ ചെയ്തതുകൊണ്ട് തന്നെ കൈയുടെ ഈ ഏതെങ്കിലും ഒരു ഏരിയയിൽ ചെറുതായിട്ട് നമ്മളൊന്ന് തൊട്ട് വയ്ക്കുക. തൊട്ട് വെച്ചിട്ട് നമുക്ക് നീറ്റലോ പുകച്ചിലോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. കാലിനും അതുപോലെ തന്നെ ചെയ്താൽ മതി, കാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊട്ട് വയ്ക്കുക. ഇതുപോലെ അലർജിക്ക് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ക്ലിയർ ആയി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ കേട്ടോ. കാര്യം ഇത്തരം പ്രശ്നങ്ങളുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇതിന് താഴെ വന്ന് കുറേ പേര് പറയും ഇത് കോൾഗേറ്റ് യൂസ് ചെയ്യരുത്, അങ്ങനെയാണ് പല്ലിന് ഉപയോഗിക്കുന്നതാണ്, സ്കിന്നിന് പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനിത് ഒരു, എനിക്ക് തോന്നുന്ന ഒരു 5-6 വർഷമായിട്ടെങ്കിലും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അല്ല കേട്ടോ, ഞാൻ ഇതിന് മുന്നേയും കോൾഗേറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആദ്യമായിട്ടൊന്നല്ല ചെയ്യുന്നത്. എനിക്കിതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇതുപോലെ ഒരുപാട് പേര് ഇത്തരം വീഡിയോസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇത് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്യുക, എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല.
താല്പര്യമുള്ളവർ മാത്രം, ഇത്രയും പ്രശ്നങ്ങളുള്ളവർ താല്പര്യം ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് എന്നെ അറിയിക്കുക കേട്ടോ. താഴെ കമന്റ് ബോക്സിൽ എഴുതി വെച്ചിരുന്നാൽ മതി. ചിലപ്പോൾ ഞാൻ ഇച്ചിരി വൈകും റിപ്ലൈ തരാനായിട്ട്, എന്നാലും ഞാൻ റിപ്ലൈ തരും. നമ്മുടെ തിരക്ക് കൊണ്ടാണ്, നമ്മുടെ എണ്ണയുടെയും പൊടികളുടെയൊക്കെ തിരക്ക് കൊണ്ടാണ് രണ്ടോ മൂന്നോ ദിവസമൊക്കെ വൈകുന്നത്. എന്നാലും റിപ്ലൈ തരാം കേട്ടോ. പിന്നെ വേറെ കുറേ പേര് ചോദിക്കുന്നുണ്ട് പിന്നെ കുറേ പൗഡേഴ്സ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ മാക്സിമം, എൻ്റെ മാക്സിമം ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ മഴക്കാലമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ ഉണക്കിയെടുക്കാനൊക്കെ വലിയ പാടാണ് കേട്ടോ. അതും കൂടെ ഓർത്തിട്ട് വേണം. ചിലർ ഇപ്പൊ ഈ സ്റ്റോക്ക് ഇല്ലാന്നൊക്കെ പറയുമ്പോഴത്തേനും ചാടി വീണ് നമ്മളെ അങ്ങ് കുന്നു കളയും, ആ രീതിയിലൊക്കെ സംസാരിച്ചു കളയും. അപ്പൊ ഇത് ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വേറെ ഉണ്ട്, തയ്യാറാക്കി എടുക്കാനായിട്ടും ഒരുപാട് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ വെയിലത്ത് ഉണക്കുന്നതൊന്നും ഇപ്പൊ വെയിലത്ത് ഉണക്കാൻ പറ്റില്ല. തണലത്ത് വെയിലുള്ള സമയത്ത് വെയിലിന്റെ ഷെയ്ഡിൽ ഉണക്കുന്നതൊന്നും അതൊന്നും പറ്റില്ല. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് മഴയാണ് നമുക്ക്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാനൊരു പുതിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, രണ്ടു ദിവസം കഴിയട്ടെ കേട്ടോ. അത് കുറേ പേര് എന്നെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു കിഡ്ലം കിടക്കാച്ച വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.